friends, welcome back to our channel, Ippo's World. സുഖാണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചലഞ്ച് ആയിട്ടാണ്, നെവർ ഐ ഹാവ് എവർ ചലഞ്ച് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ചലഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊക്കെ സുഖാണെന്ന് കരുതുന്നു, നമ്മളിവിടെ സുഖം അൽഹംദുലില്ല. സോ നിങ്ങൾക്ക് അറിയാലോ ഈ ചലഞ്ച്, നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ പിന്നെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചത് നമ്മൾ മൂന്ന് പേരല്ല, നമ്മുടെ കസിനിയുടെ ഹിസാന. അപ്പൊ അവളാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അവൾ ഇവിടുന്ന് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മൾ അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യും. അപ്പൊ അതാണ് ചലഞ്ച്. സോ ചലഞ്ചിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഹിസാന ചോദിച്ചോളൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വന്തം പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? സ്വന്തം പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നെവർ ഐ ഹാവ്. ഞാന് ഇപ്പം ഇപ്പം മീൻസ് ഞാൻ ഇത് തുടങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ ഇഫ്രത് യൂട്യൂബർ ഉണ്ടോന്നാ? അല്ല, വെറുതെ ഇപ്പൂസ് വേൾഡ് എന്നുള്ള രീതിയിൽ തുടങ്ങിയതിന് ശേഷം സെർച്ച് ചെയ്തോണ്ട് ജസ്റ്റ് ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാ. ഓക്കെ, മറ്റുള്ള ആരെയെങ്കിലും ബ്രഷ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഉമ്മാന്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാന് ഞാന് കാക്കി ഒരിക്ക നമ്മള് പുറത്തെവിടെയോ പോയ സമയത്ത്, എനിക്കൊന്ന് ബാംഗ്ലൂർ എവിടെയോ പോയ സമയത്ത് ഒരു ബ്രഷ് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഞാനെന്താ, ഈ ബ്രഷ് എടുത്തിട്ടുണ്ടാവില്ല, എവിടെ പോകുമ്പോ ബ്രഷ് എടുക്കൂല. ഞാൻ ബ്രഷ് എടുക്കലുണ്ട്, ഞാൻ അങ്ങനെയല്ല ബ്രഷ് എടുത്തിനെ. പക്ഷെ എങ്ങനെ എന്തും ബ്രഷ് മിസ്സായിരുന്നു ചെയ്തിട്ട് ഞാൻ ഇക്കാക്കും കൂടി ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയ ബ്രഷ് അവിടെ കൊണ്ടുപോയേ. ആർക്കെങ്കിലും തെറ്റായ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടോ? തെറ്റായ ഫോൺ നമ്പറാ നിങ്ങളുടെന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. തെറ്റായ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടോന്നാ? നമ്മളെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ആർക്കും കൊടുക്കാനോ? സ്വയം ഉള്ള നമ്പർ ഒരാള് ചോദിക്കല്ലേ? ഇല്ല പിന്നൊന്ന് എന്താ ചോദിച്ചാലും കൊടുക്കൂല. പല്ല് തേക്കാണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടോ? നീ എന്നാ ഈ പല്ലിന്റെ ചോദിക്കുന്നെ? എന്ന് പല്ല് തേക്കാണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ചായ വെള്ളം കുടിച്ചിട്ടുണ്ട്. ചായ കുടിച്ചിനി? ഐ ഹാവ്. ഐ നെവർ. നെവർ ഇല്ല, ഇതുവരെ വെള്ളം കുടിച്ചിട്ടില്ല. ചായ ഇല്ല, പല്ല് തേക്കാണ്ട് ഞാൻ കുടിച്ചിനി. ശരിക്കുമില്ലേ, കറക്റ്റ് ആണോന്നൊന്നും അറിയില്ല. നമ്മളിപ്പോ ഫുഡ് നമ്മള് രാവിലെ എണീച്ച പാടും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. അതുപോലെ ബെഡ് കോഫി, ബെഡ് കോഫി എല്ലാരും പല്ല് വെച്ചിട്ടാ കുടിക്കുക. ബെഡിൽ തന്നെ കുടിക്കുന്ന കോഫിയാണ് ബെഡ് കോഫി. എനിക്ക് ബെഡിലേറെ കൊണ്ടുതരിക അങ്ങനെ എല്ലാവരും. ബെഡ് കോഫി കിട്ടിക്കഴിഞ്ഞാല് കുടിക്കൂലേ? ഞാൻ അങ്ങനെ കുടിച്ചിട്ടുണ്ട് ബെഡ് കോഫി. എനിക്ക് ആരെ കൊണ്ടത്തന്നെ? അങ്ങനല്ല, ഞാന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇനി അങ്ങനെയല്ല. നമ്മള് ഞാൻ ശരിക്കൊന്നും പറയുന്ന വെച്ചാൽ കാര്യം പറയുന്നത്, അപ്പൊ നമ്മള് രാവിലെ എണീറ്റാല് വെറുമ്പോ ആക്ച്വലി പിന്നെ ഇത് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മള് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം അല്ലെ കുടിച്ചാല് നമുക്കത് വയറ്റിന് നല്ലതാന്ന് പറയുന്നുണ്ട്. എത്ര പേര് അഗ്രി ചെയ്യുന്നുണ്ടോ നല്ല, ചിലർക്ക് ഇഷ്ടമല്ല. വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട് വിളിക്കാത്ത കല്യാണത്തിന്. എത്ര വട്ടം ചോദിച്ചാല് കണക്കില്ല. നമ്മളെ വിളിച്ചിട്ടില്ല, പക്ഷെ ഫ്രണ്ടിനെ വിളിച്ചിട്ട്, ഫ്രണ്ട്സിനെ വിളിച്ചിട്ട്, പിന്നെ ഫ്രണ്ട്സിനെ വിളിച്ചാൽ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മള് പോവല്ലോ. അങ്ങനെ പോയിട്ടുണ്ട്. കണ്ണാടി നോക്കിയിട്ട് സ്വയം സംസാരിക്കാറുണ്ടോ? ഓഫ് കോഴ്സ്. ഇതുവരെ
മനസ്സിലിങ്ങനെ വിചാരിക്കലുണ്ട്, അല്ലാണ്ട് ഞാൻ കണ്ണാടി. എനിക്ക് ഇന്റർവ്യൂ എല്ലാം സമയത്ത് പിന്നെ ഞാൻ പിന്നെ ക്ലാസ്സില് പിന്നെ എന്തോ പ്രസന്റേഷൻ ആയിട്ടുള്ള സമയത്ത് ഞാൻ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് പ്രസന്റ് ചെയ്യും കണ്ണാടി നോക്കിട്ട് എങ്ങനെയുണ്ട് നമ്മൾ പറയുന്നത് നോക്കിട്ട്. അടുത്തത്, മറ്റുള്ളവരുടെ ഫോണ് അവരെ പെർമിഷൻ ഇല്ലാണ്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഓർ അത് നോക്കിയിട്ടുണ്ടോ? ഫോൺ എന്ന് പറഞ്ഞാല് വീട്ടിലെ വേറെ ആരെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ ഫോണ് മീൻസ് നമ്മൾ ക്ലോസ് ആയിട്ടില്ലേ അവരെ ഫോണ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട്സിന്റെ അങ്ങനെയൊന്നല്ല, വീട്ടിന്ന് വീട്ടിലെ ഫോൺ, അതായത് ഇന്റേത്, ഫെമീന്റെ. ഏതെങ്കിലും കടയിൽ കേറിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ നോക്കിട്ട് അത് കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയിട്ടുണ്ടോ? ഒരു മിനിറ്റ് ആലോചിക്കാം. എന്ത്? ഏതെങ്കിലും ഒരു സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയിട്ടുണ്ടോ? വീണിട്ടുണ്ട്, പൊട്ടിയിട്ടില്ല. പൊട്ടിയിട്ടുണ്ട്, വീണിന്. പൊട്ടി ഓർമ്മ നെവർന്ന് പറയാല്ലേ. ഐ ഹാവ് നെവർ. എന്റെ ഓർമ്മയിൽ നെവർ. ഗ്ലാസ് വാങ്ങാൻ പോയതല്ല, വെളിയിൽ ഭക്ഷണം കഴിക്കാൻ പോയത് ഹോട്ടലില്. സ്കൂളിൽ നോക്കുമ്പോ ചെറുങ്ങനെ തട്ടി നിലത്ത് വീണു ഗ്ലാസ് പൊട്ടി. പൈസ കൊടുത്തിന് ഗ്ലാസിന്റെ? 16 രൂപ. അലക്കാനിട്ട ഡ്രസ് എടുത്തിട്ടിട്ട് എവിടെയും പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. അതല്ല നമ്മളെ എക്സ്ക്യൂഷൻ നമ്മൾ ചെയ്യുന്നതല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉറങ്ങുമ്പോ ബെഡിന്ന് വീണിട്ടുണ്ടോ? ഉറങ്ങുമ്പോ വീണിട്ടില്ല. വീണെന്ന് പറഞ്ഞിട്ട് ഞെട്ടലുണ്ട്. അത് സ്വപ്നം. കുണ്ടിലേക്ക് വീണെന്ന് തോന്നും. നമ്മളിങ്ങനെ ആവും, നമ്മൾ അടുത്ത് കിടക്കുന്നവർക്ക് അത് മനസ്സിലാവും. നമ്മള് ഞാനില്ല കേട്ടാ, നെഞ്ഞാൻ വരെ ഉണ്ടായിട്ടുണ്ട് ഞാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നോട്ടെ. പ്രോഗ്രസ് കാർഡില് സ്വന്തമായിട്ട് ഒപ്പിട്ടിട്ടുണ്ടോ? പ്രോഗ്രസ് കാർഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പ്ലസ് വൺ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പ്ലസ് വണ്ണിലാണ് ക്ലാസ്സിലെ പറഞ്ഞു മാഷിന്റെ. അപ്പോ ഞാന് പ്ലസ് വൺ എന്ന പ്ലസ് വൺ. നീയോ? പിന്നെ എന്താ എന്റെ ഉമ്മ എല്ലാം നോട്ട് ചെയ്തോട്ടാ. കല്യാണത്തിനെല്ലാം പോവും നമ്മള്, സ്കൂൾ ക്ലാസ് കട്ടിയല്ലോ, അങ്ങനെ കട്ട് ചെയ്തിട്ട് പിറ്റേന്ന് പനി തലവേദന വന്നിട്ട് ലീവ് ലെറ്റർ എഴുതി കൊണ്ടുപോയിട്ടുണ്ട്. വാട്സാപ്പിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആർക്കെങ്കിലും റോങ് പേഴ്സണിനെ മാറി അയച്ചു പോയിട്ടുണ്ടോ? മാറി അയക്ക മീൻസ് നമ്പർ തെറ്റിപ്പോയിട്ട്, അല്ലെങ്കിൽ ഒരാൾ നിനക്ക് അയക്കേണ്ട മെസ്സേജ് വേറെ നമ്മളെ കോണ്ടാക്ടിൽ തന്നെ വേറെ ഇഷ്ടം പോലെ. അത് ഇപ്പം ഡിലീറ്റിന്റെ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അപ്പോഴും കാണുന്ന മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നോട്ടെ. ഹാവ് യു എവർ ഫോൾ അസ്ലീപ് ഓൺ ദ ബസ് ആൻഡ് മിസ്ഡ് യുവർ സ്റ്റോപ്പ്? നെവർ. മിസ് ചെയ്തിട്ടില്ല, സ്റ്റോപ്പ് മാറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഉറങ്ങിയിട്ടൊന്നല്ല, മനസ്സിലാവായിട്ടില്ല. നിർത്തി തന്നിട്ടില്ല, അന്ന് അങ്ങോട്ടേ ഇറക്കി. അത് കിട്ടുന്നത് ഈ ക്വസ്റ്റ്യൻ തമ്മിൽ റിലേറ്റഡ് ഇല്ല. അപ്പോ ഇന്റെ ഇന്നത്തെ കഴിഞ്ഞോട്ട. ഞാന് സ്റ്റോപ്പ് മാറി ഉറങ്ങിപ്പോയിച്ചൊന്നില്ല, പക്ഷെങ്കില് സ്റ്റോപ്പിന്റെ അടുത്ത് ഉറങ്ങി. ഇനി പക്ഷെ സ്റ്റോപ്പിന്റെ അടുത്ത് എത്താനുമ്പോ അങ്ങനെയെങ്കിൽ ഉറക്കിഞ്ഞിട്ടു. എന്നിട്ട് ഒറ്റ എണീ ചോറ് അയ്യോ
സ്റ്റോപ്പിന്റെ അടുത്തെത്താനാവും അപ്പാട് പെട്ടെന്ന് ഉറക്കലങ്ങ് ഞെട്ടും പോലും. നമുക്കിപ്പോ സ്റ്റോപ്പിന്റെ അടുത്ത് എത്താൻ നമ്മളേക്കും സ്റ്റോപ്പ് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഞെട്ടു. അപ്പൊ ആ സ്റ്റോപ്പിന്റെ അവിടെ എത്താനാവും അവളും അല്ലാണ്ട് അതിന്റെ മുന്നേ ഒന്ന് ഓർക്കട്ടെ. അതിന്റെ മുന്നേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നോട്ടെ. ഡിഡ് യു എവർ ഫോളൻ ഇൻ പബ്ലിക്? ഞാന് പിന്നെ രണ്ട് പ്രാവശ്യം പ്രാവശ്യം വീണിട്ടുണ്ട്. ഞാന് സ്കൂളിൽ നിന്ന് ഒരിക്കൽ ആ സമയത്ത് വീണിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരിക്കൽ പിന്നെ ഒരു ദിവസം ഞാൻ വീണിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ടൗണിന്ന് വീണു. വീണ്ടാ നീയോ? എങ്ങനെ വീണേ? ടൗണിന്ന് വീണത് മഴയത്ത് ഓടിപ്പോയതേനു. നോക്കുമ്പോൾ നേരെ അങ്ങനെയൊന്നുമില്ല. വീണതായിട്ട് എനക്കൊരു ഓർമ്മയില്ല. പക്ഷെ എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആള് വീണിന്. അതൊന്നും തരാം വീണതാ. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മുന്നിന്ന് പാവം ഞാൻ ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയതേനോ. ഇറങ്ങുമ്പോ ടേ എന്നിട്ടൊരു ഒച്ച ചക്ക വന്നിട്ടുള്ള എണീപ്പിച്ച എണീപ്പിച്ചിട്ടൊന്നുമില്ല. എല്ലാരും നോക്കിന് ജാല്യത ആ ഓർമ്മ വെച്ചിട്ടായിരിക്കും ഈ ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നടക്കാത്ത വാച്ച് വെറുതെ സ്റ്റൈലിന് വേണ്ടിട്ടുണ്ടോ? എപ്പൊ ഫ്രണ്ട്സ് കളിയാക്കലുണ്ട്. നീ ചെറുതോ? സാറ് പറഞ്ഞിട്ടുണ്ട് ഇനി നടക്കാത്ത വാച്ച് ഇട്ടിട്ട് വേറെ. ഫ്രണ്ട്സ് എപ്പോഴും പറയലുണ്ട്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഷ്ടമില്ലാത്തൊരു സാധനം ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടമല്ലാത്ത സാധന ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് പണി തന്നിട്ടുണ്ട് വെറുതെ പാക്ക് ചെയ്തിട്ട്. അതല്ല, അങ്ങനെയല്ല. ശരിക്കും നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത് പക്ഷെ അത് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനം. ശരിക്കും പറഞ്ഞ ഗിഫ്റ്റ് ആരെന്ത് തന്നാലും അത് ഇഷ്ടപ്പെടേണ്ടെന്ന് നമ്മളെ മൈൻഡിന്റെ ഒരു പോസിറ്റിവിറ്റിയാണ്. വാട്ടെവർ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മളെ അത് അവർക്ക് ഇഷ്ടമായിട്ട് വാങ്ങിച്ചു തന്നല്ലേ. ഗിഫ്റ്റ് എന്ന് പറയുമ്പോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ വാങ്ങി തരണമെന്നില്ലല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇഷ്ടമില്ലാത്തത്. പക്ഷെ എനിക്ക് പ്രശ്നമില്ല. ചിലർക്ക് പ്രശ്നമുണ്ടാവും, ചിലർക്ക് പ്രശ്നമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോണ് വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയിട്ടുണ്ടാ? ഫോണ് വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയിട്ട് അല്ല, ഉറങ്ങിപ്പോയിട്ടില്ല. ഉറക്കം വന്നിട്ടുണ്ട്, മീൻസ് ഉറങ്ങി വീണിട്ടില്ല. പക്ഷെ നന്നായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ചോദിച്ചില്ല, ഉറങ്ങിച്ചില്ല. ചോദ്യം തിരിയുന്നില്ല. ഞാന് സ്പോർട്സിന്റെ ടൈമിന് കളിയുണ്ട്. അപ്പൊ കളിന്റെ ഒരു അണ്ടർ 2004 2004 കളിക്കണ്ടേ. എനിക്ക് 2004 ചെയ്യാൻ പറ്റൂല, ജനുവരി. അപ്പൊ ഞാൻ 2005 ജനുവരി നിന്നാണ് കുറച്ചിട്ട് പറഞ്ഞേ. ഞാൻ 2004 ഞാൻ പറഞ്ഞ 2005 ഇപ്പൊ തിരിഞ്ഞാ. ഇനി തിരിഞ്ഞില്ല. ക്ലാസ്സിൽ നിന്ന് സംസാരിച്ചിട്ട് സാറ് പിടിച്ചിട്ട് പുറത്ത് വീപ്പിച്ചിട്ടുണ്ടോ? ധാരാളം ടൈംസ്. റിൻസി നമ്മള് നിപ്പിച്ചത് ഓർമ്മയില്ല? നിനക്കൊരു സെന്നൈന്റെ ഫ്രണ്ടിനെ നിപ്പിച്ചിന്. പിന്നെ അന്ന കൊറേ നിപ്പിച്ചിന്. എനിക്ക് നല്ല ഓർമ്മയുള്ള രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് 9th വേറെ ക്ലാസ് കൊണ്ടുപോയി നിപ്പിച്ചിട്ടുണ്ട്. അവരെ ആ ക്ലാസ്സിലെ കുട്ടികളെ ഫ്രണ്ടില് നമ്മളെ ഒരു 4-5 ആള് പേരൊന്നും പറയുന്നില്ല. പിന്നെ ഡിഗ്രിക്ക് അന്ന മാത്രം സേറ് മെണീച്ച് നിപ്പിച്ച് പിന്നെ അടിക്കാൻ നോക്കിട്ടുണ്ട്. അത് ഭയങ്കര സംഭവമാണ്. കുട്ടികളെല്ലാം പറഞ്ഞ് വിചാരിച്ചത് ഞാൻ കരയൂന്നാണ്. കരഞ്ഞിട്ടൊന്നുമില്ല. എന്നെ ക്ലാസ് അധികം +1 +2 സമയത്താണ് ഇങ്ങനത്തെ ഇതെല്ലാം ഉണ്ടായത്, പുറത്തെല്ലാം നിർപ്പിച്ചത്. പാസ്സാകൂന്ന് വിചാരിച്ച എക്സാമിന് തോറ്റിട്ടുണ്ടാ? പാസ്സാകൂന്ന് വിചാരിച്ച എക്സാമിൽ തോറ്റിട്ടില്ല. തോക്കൂന്ന് വിചാരിച്ച എക്സാമിൽ പാസ്സായിട്ടുണ്ട്. ആ പാസ്സാകൂന്ന് വിചാരിച്ച എക്സാമില് തോറ്റിട്ടുണ്ടോന്നല്ലേ? ആ തോറ്റിട്ടുണ്ട്. തോക്കൂന്ന് വിചാരിച്ചതില് പാസ്സായിട്ടുണ്ട്. സെയിം തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ തന്നെ. പാരന്റ്സിനോട് കള്ളം പറഞ്ഞിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടോ? ഫ്രണ്ട്സിന്റെ കൂടെ ഓർ എനിവേർ?
പേരന്റ്സിനോട് കള്ളം പറഞ്ഞിട്ടോ? ആ യെസ് ആ പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്. കള്ളം പറഞ്ഞിട്ടൊന്നും പോയിട്ടില്ല, എല്ലാം പറഞ്ഞിട്ടേ പോയിട്ടുള്ളൂ. എല്ലാടേം പോയിനി, ഞാന് പോയിട്ടുണ്ട്. ഇവൻ പോയിട്ടുണ്ട്, ഇവനെ പോയിട്ട് വലിയ ഫ്രണ്ട്സിന്റെ കൂടെ സ്കൂള് കട്ടാക്കിട്ട് മതിയല്ലേ പോയി, എന്നിട്ട് സ്കൂളിലെ പ്രശ്നായിന്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിബ്ലിംഗ്സിന്റെ എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടോ? സിബ്ലിംഗ്സിന്റെ ആ ഐ ഹാവ്. ഞാൻ ഏറ്റവും കൂടുതൽ കട്ടെടുത്തത് എന്താന്നാ പറയാൻ പറ്റുക? നീ എന്നാ പറഞ്ഞോ? ഹോട്ട്സ്പോട്ട്, വൈഫൈ. ഞാൻ ഈ കൊറേ ഏറ്റവും കൂടുതൽ എടുത്തത് ഇപ്പൊ ഫെമിന്റെ ഫോണിൽ നിന്ന് നെറ്റ് കോള് കാണാണ്ട് ഞാന് ഹോട്ട്സ്പോട്ട് ഓണാക്കും, എന്നിട്ട് എന്റെ ഫോണിലാക്കും. അങ്ങനത്തെ തട്ടിപ്പലം ചെയ്യും ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്ത അത്. പിന്നെന്താ, ഡ്രസ്സൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ഞാന് ചോക്ലേറ്റ് അല്ലേ എടുത്തിന്, ഓള് വെച്ച ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ട്. ഞാന് ഫെമി വെച്ചൊരു ചോക്ലേറ്റ് എടുത്തു, ഓള് ഇപ്പൊ അറിയില്ല അത് ഞാൻ തിന്നത്. ഒരു ഫെറേറോ ഒറ്റ ഒന്ന്, ഇപ്പൊ അടുത്ത കാലത്തായിരിക്കും. അതേ ഉള്ളു, വേറൊന്നും ഇനി മുമ്പൊന്നും ചെയ്തിട്ടില്ല. അതിനു മുന്നേ ഹോട്ട്സ്പോട്ടൊന്നും ഞാൻ എടുക്കലില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഡ്രസ്സെല്ലാം എടുക്കലുണ്ട്, ഇട്ടതിന് ശേഷം മാത്രമേ ഒന്നും കട്ടെടുത്തില്ല. ഒന്നും എടുക്കാൻ മാത്രേ ഇല്ല. ദരിദ്രവാസി സിസ്റ്റർ ആകുമ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നിങ്ങൾ ഞാൻ നോക്കുന്നേന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരോടെങ്കിലും ചിരിച്ചിട്ടോ ഹായ് പറഞ്ഞോ അങ്ങനെ ചിരിച്ചിട്ടുണ്ടോ? ചിരിച്ചിട്ടുണ്ട്, ഹായ് എന്ന് പറഞ്ഞില്ല, ചിരിച്ചിട്ടുണ്ട്. ഹായ് പറഞ്ഞു, നല്ലോണം ചിരിച്ചിട്ടുണ്ട് എല്ലാരും. എല്ലാം പോയി. ശ്രീങ്കം ചവച്ചിട്ട് ക്ലാസ്സിൽ ഇരുന്നിട്ട് ഡെസ്കിന്റെ അടിയിൽ പറ്റിച്ചിട്ടുണ്ടോ? ചുയിങ്കം തന്നിട്ട് ഇതിന്റെ അടിയിൽ പറ്റിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. പിന്നെ അവള് പ്രിപ്പയർ ചെയ്തത്, താങ്ക് യു സോ മച്ച് ഫോർ ഹിസാന. നല്ല ക്വസ്റ്റ്യൻസ്, എനിക്ക് ഇഷ്ടമായി. നല്ല ക്വസ്റ്റ്യൻസ്. പിന്നെ അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നത്, നമ്മൾ റിയലി എൻജോയ് ചെയ്യണല്ലേ. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ അപ്പൊ നിങ്ങൾ വീട്ടില് സിബ്ലിംഗ്സ് ഒക്കെ ആയി, കസിൻസ് ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടായാല് നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക, നല്ല ഗെയിം അല്ലേ. സോ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. കീപ് സപ്പോർട്ടിംഗ്, കീപ് ഫോളോയിങ്. പിന്നെ ഇൻസ്റ്റാഗ്രാമില് ഇപ്പൂസ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഐ ഡിയുടെ അതൊക്കെ ഫോളോ ചെയ്യാം. പിന്നെ എന്താ പറയാനുള്ളത്? എല്ലാം പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞില്ലല്ലോ. ഓക്കെ, സോ താങ്ക് യു വൺസ് മോർ ഫോർ വാച്ചിങ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.